അതൊരു പ്ലേയേഴ്സ് അനുഭവിക്കണ ഒരു കാര്യമായിരിക്കും. 60-70 ലെവൽ കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങോട്ടങ്ങ് അനങ്ങണില്ല. അതിന്റെ കമന്റ് ഒക്കെ ആണെങ്കിൽ പഴയ വീഡിയോയുടെ അവിടെ ഇവിടെ ഒക്കെ കിടന്ന് കിട്ടണുണ്ട്. പക്ഷെ ഞാനാണെങ്കിൽ ഫ്രീഫയറിന്റെ വീഡിയോ ഇട്ടിപ്പോ 2 കൊല്ലം കണ്ടായി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട്. ലോങ് വീഡിയോ ഇട്ടിട്ട് അത്രയും നാളായതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഒക്കെ ആരും കാണുമോ എന്ന് പോലും അറിയില്ല. ഒരു 10 പേരെങ്കിലും കണ്ടാൽ മതിയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ സെർവർ നോക്കുവാണെങ്കിൽ ഈ ഒരു 3 പ്ലേയേഴ്സ് ആണ് ടോപ്പ് ലെവലായിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇവരെ പോലെ ഇത്രയൊക്കെ ലെവൽ എങ്ങനെ നമുക്ക് പെട്ടെന്നാക്കാന്ന് നോക്കാം കേട്ടോ. ആരാണെന്ന് മനസ്സിലാക്കാനായിട്ട് അവന്റെ പേര് തന്നെ ധാരാളമായി. പൊള്ളുന്ന നെഞ്ചിലെ ചൂടിൽ അടിമുടി ഭയന്ന് വിറച്ച് ആകാശത്തിലെ ഉൽക്കകളായി ഭൂമിയിൽ പതിച്ച്. അപ്പൊ അത് തന്നെ നമുക്ക് ലെവൽ കൂട്ടാനായിട്ട് നമ്മുടെ BR റാങ്ക് കളിക്കണോ CS റാങ്ക് കളിക്കണോ ഒരു ഡൗട്ട്. നമ്മുടെ ESP കാര്യത്തിൽ നന്നായിട്ട് കിട്ടണത് നമ്മുടെ BR റാങ്കിനെയാണ്, CS റാങ്കിനേക്കാളും. അപ്പൊ നമ്മളെന്താണ് BR റാങ്ക് കളിക്കുക? BR റാങ്ക് സോളോ ആയിട്ട് മാത്രമാണ് നമുക്ക് ESP കിട്ടാനായിട്ട് വേണ്ടത്. നമുക്ക് സർവൈവൽ മാത്രമാണ്, അല്ലാണ്ട് കില്ലോ ഡാമേജോ അങ്ങനെ ഒന്നുമല്ല. ലാസ്റ്റ് വരെ സർവൈവ് ചെയ്യുക, ലാസ്റ്റ് വരെ നമ്മൾ അലൈവ് ആയിട്ട് നിൽക്കണം. അപ്പൊ നമ്മളെന്താണ് ലാസ്റ്റ് വരെ നമ്മൾ കളീനെ അങ്ങ് വലിച്ചു കൊണ്ടുപോകണം. നമ്മളിങ്ങനെ സോണിലോ അവിടെ എവിടെയൊക്കെ നിന്ന് കളിച്ച് ലാസ്റ്റ് വരെ എത്തിക്കുക കളീനെ. പണ്ടുള്ളവന്മാർ ലെവൽ കൂട്ടാനായിട്ട് ഇറങ്ങണത് തന്നെ കണ്ട കടലിലൊക്കെ ആയിരുന്നു. അപ്പൊ സോണിലൊക്കെ നിന്ന് ലൂട്ടൊക്കെ അടിച്ച് മനസ്സിലായല്ലോ, അങ്ങനെയൊക്കെ നിന്ന് ലാസ്റ്റ് വരെ കളീനെ കൊണ്ടുപോകുക. അപ്പൊ ഇതാണ് ഫസ്റ്റ് ടിപ്പ്. നമുക്ക് അടുത്ത ഇനി അടുത്താണ് നമ്മുടെ ഈ ഒരു ടോക്കൺ യൂസ് ചെയ്യാന്നുള്ളത്. ഈ ഒരു ടോക്കൺ എവിടെ നിന്ന് കിട്ടുമെന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റോറിലെ ഈ ഒരു റെഡീം സെക്ഷനിൽ കാണാന്നാണ്. അങ്ങനെ ആ ഒരു ടോക്കൺ മറ്റൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് ഈ ഒരു സംഭവം 3 ദിവസത്തേക്ക് മേടിക്കുക കേട്ടോ. 4 ടോക്കൺ കൊടുത്താൽ മതി, 3 ദിവസം കിട്ടണേ. അങ്ങനെ ഈ ഒരു 50% ഈ ഒരു ടോക്കൺ മേടിക്കുന്ന സമയത്ത് നമ്മുടെ 100 ESP കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു എക്സ്ട്രാ ഒരു 50% ഇവിടെ കിട്ടുന്നതാണ്. അതായത് ഒരു 100 ESP കിട്ടിക്കഴിഞ്ഞാൽ ഒരു അതിന്റെ ഒരു 50% ഇനി 50% അല്ലാത്ത 100% ആയിട്ടുള്ള ESP കാർഡ് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു മാച്ച് ആയിട്ട് കിട്ടിയേക്കണ ആ ഒരു ESP ഇരട്ടി കിട്ടും കേട്ടോ. അപ്പൊ മാക്സിമം നമ്മുടെ ESP കാർഡ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്താണ് ഏതെങ്കിലും ഒരു ഗിൽഡിൽ ജോയിൻ ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഏതെങ്കിലും ഒരു ഗിൽഡ് കയറിയിട്ട് നോക്കുന്ന സമയത്ത് ഓരോ മാച്ച് കഴിയുമ്പോഴും നമുക്കൊരു 7% എക്സ്ട്രാ ESP പോയിന്റ് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് ഗിൽഡ് ഇല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഗിൽഡിൽ കയറി കളിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ റാങ്ക് കൂട്ടാനായിട്ട് നോക്കുന്ന സമയത്ത് പറ്റുന്നവരൊക്കെ മാക്സിമം BR റാങ്ക് സോളോ ആയിട്ട് തന്നെ കളിക്കാനായി ശ്രമിക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സർവൈവൽ മാത്രമാണ് ഈ ഒരു ESP പോയിന്റിന്റെ കാര്യത്തിൽ നോക്കുള്ളൂ. ഇനി ടീമേറ്റ്സിന്റെ കൂടെ കളിക്കുവാണെങ്കിൽ നിങ്ങൾ പടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പറയാ പോയി റിവൈവ് ചെയ്യാനായിട്ട്. കാരണം നമ്മൾ ആ ഒരു മാച്ചിൽ അലൈവ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു സമയം മാത്രമാണ് നമുക്ക് ഇതിൽ കൗണ്ട് ആവുള്ളൂ. അല്ലാണ്ട് നമ്മൾ നോക്കായിട്ട് നമ്മുടെ ടീമേറ്റ്സിന്റെ ഗെയിമുകൾ കണ്ടുകൊണ്ടിരുന്നാലും നമുക്ക് ഈ ഒരു ESP പോയിന്റ് കയറൂല. നമ്മൾ ആ ഒരു മാച്ചിൽ അലൈവ് ആയിട്ടുള്ള ആ ഒരു സമയം വരെയുള്ള ആ ഒരു ESP പോയിന്റ് മാത്രമേ കിട്ടുള്ളൂ. അതാണ് സോളോ ആയിട്ട് തന്നെ കളിക്കാനായിട്ട് പറയണത് കേട്ടോ. സോളോ ആയിട്ട് കളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു മാച്ചിൽ പടായി കഴിഞ്ഞാൽ പിന്നെ നേരെ ബാക്ക് അടിച്ച് പിന്നെ അടുത്ത ഗെയിമുകളിലേക്ക് നമുക്ക് പോകാനാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ തന്നെ നമ്മുടെ ലെവൽ പെട്ടെന്ന് തന്നെ കൂടുന്ന കേട്ടോ. അതുപോലെ നമ്മൾ BR റാങ്ക് കളിച്ചുകൊണ്ടാണ് ഈ ഒരു ലെവൽ കൂട്ടാനായിട്ട് നോക്കണം. അപ്പൊ BR റാങ്കും കളിക്കാം, ഈ ഒരു ലെവൽ കൂട്ടുകയും ചെയ്യാം. അന്നേരം എന്താണ് നമ്മുടെ ലെവലും കൂടിക്കോളും, അതുപോലെ റാങ്കും അങ്ങ് ഒരുമിച്ച് കൂടിക്കോളും. അപ്പൊ ഇത്രയും നേരം ഈ ഒരു വീഡിയോ ആരെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രീഫയർ അക്കൗണ്ടിന്റെ ലെവൽ ഒന്ന് കമന്റ് ഇട്ടേരെ. പിന്നെ വീഡിയോ എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേരെ. അതുപോലെ ഇതുപോലെ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പൊ ശരി, അടുത്ത വീഡിയോ കാണാം.